ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മൾ വർക്കെന്ന് വെച്ചാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ അത് ഇളക്കിക്കൊണ്ട് പോകാതെ അത് അവിടെ വെച്ച് നമ്മൾ ഇരിക്കേണ്ടത് വെച്ചാൽ എങ്ങനെ സർവീസ് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു ബാഗ് മേടിക്കാൻ കിട്ടും, ആ ബാഗ് മേടിച്ചിട്ട് ആ സ്പ്ലിറ്റ് ചെയ്ത് അത് കവർ ചെയ്ത ശേഷം നമുക്ക് നല്ല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് സർവീസ് ചെയ്യാം. ആ വീഡിയോ നിങ്ങൾക്ക് ഇന്ന് ചെയ്യുന്നത് ഒരുപാട് പ്രേക്ഷകരുടെ ചോദിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഇളക്കാതെ എങ്ങനെ ചെയ്യാനുള്ളത്, അതിനൊരു ബാഗ് മേടിക്കാൻ കിട്ടും. അതങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കൂടെ അങ്ങോട്ട് കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ എന്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത് തന്നെ ബെല്ലൈക്കൺ ആളാക്കാനാണ് മറക്കരുത്. എന്തായാലും ഞാൻ ചെയ്ത പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തു ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്കും ഷെയറും കമന്റുമാണ് എപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്തുള്ള പ്രയോജനം. അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും. ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തേനെ കാണാൻ ശ്രമിക്കുക. ആ സ്പ്ലിറ്റ് ചെയ്ത് ഇൻഡോർ ചെയ്യുന്നത് കറക്റ്റ് നമ്മൾ സർവീസ് ചെയ്യുന്നെങ്കിൽ എന്റെ ബ്ലോബറിലൊക്കെ പെട്ടെന്ന് കച്ചട കയറിയിട്ട് എന്റെ ബ്ലോബർ പെട്ടെന്ന് അഴുക്ക് പിടിച്ച് കച്ചടായി കഴിഞ്ഞാൽ അതിന്റെ ബ്ലോബിംഗ് കുറയും. അതായത് എന്റെ സ്പീഡ് എ സിയുടെ ഫാനിന്റെ സ്പീഡ് കുറയുമ്പോൾ നിങ്ങൾക്ക് തണുപ്പ് കറക്റ്റ് കിട്ടാതാവും, അത് എ സിയും കംപ്ലൈന്റ് ആവും. അതിനൊക്കെ നിങ്ങൾ കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ബ്ലോവറൊക്കെ നല്ല ഇത് നമ്മൾ ഈ ബാഗിട്ടൊക്കെ സർവീസ് ചെയ്യുമ്പോൾ ബ്ലോവറൊക്കെ പുതിയ ബ്ലോവറിനൊക്കെ ആവും, മൊത്തം അഴുക്കും പോയി പുതിയത് എത്ര പുതിയ ആദ്യം മേടിച്ച് എത്ര സ്പീഡുണ്ട് അതേ സ്പീഡിൽ നമുക്ക് ആ ബ്ലോവറൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഐവാപ്രേറ്ററിന്റെ കച്ചടയെല്ലാം പോയിക്കാൻ നല്ല തണുപ്പം കിട്ടും. അപ്പൊ നീട്ടില്ല, നമ്മൾ നേരെ വീഡിയോ അയക്കും എങ്ങനെയാണ് സ്പ്ലിറ്റ് എ സി എടുത്തോണ്ട് പോകാം നമ്മൾ അവിടെ തന്നെ വെച്ച് ചെയ്യുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഇതാണ് നമ്മൾ സ്പ്ലിറ്റ് എ സി ഒക്കെ ഇളക്കിക്കൊണ്ട് പോകാതെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് ക്ലീൻ ചെയ്യുന്ന എയർ കണ്ടീഷൻ സർവീസ് ബാഗ്. ഇതിപ്പോ ഞാൻ ബഹറിനുള്ളതുകൊണ്ട് ബഹറിന് എന്റെ കമ്പനിയിലേക്ക് വേണ്ടി മേടിച്ചതാണ്. ഇപ്പം നിങ്ങൾക്കിപ്പോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എവിടെ ഉള്ളവർക്ക് മേടിക്കാൻ പറ്റും. ഇപ്പൊ ഓൺലൈനിലുണ്ട് എ സി സർവീസ് ചെയ്യുന്നവർക്ക് ഓൺലൈനിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള എ സി സ്റ്റോപ്പിലൊക്കെ ഉണ്ട്. വലിയ പൈസ ഒന്നുമില്ല, ചെറിയ പൈസ ഉള്ളൂ. മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് എ സി ഒന്ന് ഇളക്കിക്കൊണ്ട് പോകാതെ എവിടെ ഇരിക്കുന്നു അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സർവീസ് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആ കവറിന് എടുക്കുമ്പോൾ ഇതേ കണക്ക് നമുക്ക് ആണ് മടക്കിയിരിക്കുന്നത്. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഒരു സൈഡിൽ, അതായത് ഇതിന്റെ ബാക്ക് സൈഡിൽ എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡിൽ ഒരു റോപ്പുമാണ് വെച്ചേക്കുന്നത്. നമുക്ക് ആ റോപ്പ് പിടിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെത്ര വലിയ എ സിയിൽ ഇത് ഇടാം, ഇട്ടിങ്ങനെ വലിച്ചിട്ടതിന് ശേഷം ആ റോപ്പ് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം. അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ ഈ ചെയ്യണ കാണുമ്പോൾ. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ സൈഡ് എലാസ്റ്റിക്കാണ്, എത്ര വേണം വലിച്ച് നമുക്ക് നീട്ടാൻ പറ്റുന്നതാണ്. അതിന്റെ മറു സൈഡ് വള്ളിയാണ്, ആ വള്ളി നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഇത് അതിന്റെ ഡ്രെയിനേജാണ്. നമ്മളിൽ അടിക്കുന്ന വെള്ളം ഈ ഡ്രെയിൻ വഴി നമ്മൾ തറയിലൊന്നും വീഴാതെ കറക്റ്റ് അത് നമ്മൾ പൈപ്പ് ഉണ്ട്, ആ പൈപ്പ് കൂടെ നമ്മൾ വേണമെങ്കിൽ ഡ്രെയിനിലേക്ക് കൊടുക്കാം വെളിയിലുള്ള, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കന്നാസ് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഡ്രെയിൻ ശേഖരിച്ച് വെളിയിലൊന്നും പോകാതെ അതിൻ്റെ അകത്ത് വന്ന് നിറയുന്നതാണ്. ഇതേ കണക്ക് നമ്മൾ എ സിയുടെ അകത്ത് ഇടുമ്പോൾ ഇത് ഇതേ കണക്ക് സെൻറ്ററിൽ നിൽക്കണം. ഈ ഡ്രെയിൻ സെൻറ്ററിൽ നിന്നാൽ മാത്രമേ ആ ഡ്രെയിനിൽ നമ്മൾ അടിക്കുന്ന വെള്ളമെല്ലാം കറക്റ്റിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് നമ്മൾ വെക്കുന്ന ഡ്രെയിൻ വഴി അത് പുറത്തോട്ട് പോവുള്ളൂ. ഇനി ഇതാ ഈ എലാസ്റ്റിക് സൈഡാണ് നമ്മൾ എ സിയുടെ അകത്തോട്ട് കയറ്റി ഇടുന്നത്. അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണാം ഒരു റോപ്പിൽ ഒരു ക്ലിപ്പ് ചെയ്തേക്കണം. നമുക്ക് ആ റോപ്പ് വലിക്കുമ്പോൾ അത് ഇങ്ങനെ അടുത്തടുത്ത് വരും. അതിനുശേഷം ഇതേ കണക്ക് ആ നമുക്ക് ആ ക്ലിപ്പ് താത്തി അങ്ങ് വിട്ടാൽ മതി. അത് ക്ലിപ്പിൽ പ്രസ് ചെയ്ത് പ്രസ് ചെയ്യുമ്പോൾ അത് മേലോട്ടും താഴ്ത്തി പോകുന്നതാണ്. ഇനി നമുക്കത് എ സിയിലോട്ട് നമുക്ക് ഇട്ട് നോക്കാം. അപ്പം ഈ സ്പ്ലിറ്റ് എ സിയാണ് നമ്മൾ തോഷിപ്പിലെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കവർ ആദ്യം ഊരി മാറ്റണം. കവർ എങ്ങനെ ഊരി മാറ്റുക എന്നുള്ള ഇളക്കാനുള്ളതിലൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ പ്ലേലിസ്റ്റ് കയറിയിട്ട് എ സിയുടെ ഭാഗം പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെയാണ് കവർ ഇളക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. കവർ ഇളക്കിയതിനു ശേഷം നമ്മളിതാ ഈ കാണുന്ന കണക്ക് നമ്മൾ ഈ ഡ്രെയിനേജ് താഴെ രീതിയിൽ ഇതിൻ്റെ ആ എലാസ്റ്റിക് ഉള്ളി പോണ രീതിയിൽ നമുക്ക് ഇതേ കണക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന കണക്ക് ഇതേ കണക്ക് നമ്മൾ ഇടണം. ഞാനിപ്പോൾ കവർ അത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം എലാസ്റ്റിക് സൈഡ് ഉള്ളിലും അതേ കണക്കിന് എൻ്റെ വള്ളിയുള്ള റോപ്പുള്ള സൈഡ് പുറത്തുമാണ്. അതേ കണക്കിന് എൻ്റെ ഡ്രെയിനേജ് എ സിയുടെ സെൻറ്ററിൽ നിൽക്കണം. എന്നാലേ കറക്റ്റ് വെള്ളം അടിക്കുമ്പോൾ അത് കറക്റ്റ് നമ്മൾ പുറത്തു പോകും. നിങ്ങളിവിടെ കാണാം ഡ്രെയിനേജ് സൈഡ് എല്ലാം ആ ഉൾ സൈഡിൽ പോയിട്ടുണ്ട്. ഉൾ സൈഡിൽ പോയിട്ട് അത് കറക്റ്റ് ആ കവറായിരിക്കും, ആ വെള്ളമൊന്നും വെളിയിൽ പോകാത്ത രീതിയിൽ. അതിനുശേഷം നിങ്ങളിവിടെ കാണാം ഡ്രെയിനേജ് ഇതാ കറക്റ്റ് സെൻറ്ററിൽ താഴെ നമ്മൾ കറക്റ്റ് താഴെ തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഇലക്ട്രിക് സൈഡ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇതാണ് ബോർഡ് ഇരിക്കുന്നത്. അത് നമ്മളൊരു കവർ പ്ലാസ്റ്റിക് കവർ വെച്ച് മൊത്തം അതിലോട്ട് വെള്ളം പോയായിരിക്കും കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വെള്ളവും കയറത്തില്ല. നമുക്ക് ഇനി നല്ല ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഈ ഫ്രണ്ട് സൈഡ് നമുക്ക് ടൈറ്റ് ചെയ്യണം. എന്നാലേ അത് ബക്കറ്റ് കണക്ക് ആവുള്ളൂ, അല്ലെങ്കിൽ അടിക്കുന്ന വെള്ളം മൊത്തം താറേ പോകും. അതിന് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ നോബിൽ ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം, ക്ലിപ്പിലൊന്ന് പ്രസ് ചെയ്തതിനു ശേഷം ആ കയറിഞ്ഞ് അതായത് റോപ്പിഞ്ഞ് ബാക്കിലോട്ട് വലിക്കുമ്പോൾ അതിങ്ങനെ കവറായി കറക്റ്റ് അത് കവറായി വരുന്നതാണ്. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ ഇവിടെ കാണാം കറക്റ്റ് അത് ഒരു കുട്ടിയുടെ ആകൃതി കവറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സർവീസ് ചെയ്യണം, കറക്റ്റ് സർവീസ് ചെയ്യാൻ എല്ലാ രീതിയിലായിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഡ്രെയിനേജ് കണക്ട് ചെയ്യണം. അപ്പോൾ ഇനി അതിൻ്റെ ഡ്രെയിനേജ് കണക്ട് ചെയ്ത് നമ്മൾ ഞാനിപ്പോൾ ചെയ്തേക്കണതിൻ്റെ ഒരു കന്നാസിലോട്ടാണ് ആ ഡ്രെയിനേജ് അടിക്കുന്നത്. അതായത് അതിൽ നിന്ന് വീഴുന്ന ഡ്രെയിനേജ് അഴുക്ക വെള്ളം വീഴാനായിട്ട് ഞാൻ ഒരു കന്നാസ് വെച്ചിട്ടുണ്ട്. ആ കന്നാസിലോട്ടാണ് ഡ്രെയിനിൻ്റെ വെള്ളം വീഴുന്നത്. അപ്പോൾ ഇതാണ് ഡ്രെയിനിൻ്റെ പൈപ്പ്. അതിൻ്റെ ഡ്രെയിനിൻ്റെ പൈപ്പെല്ലാം അതിൻ്റെ കൂടെ കിട്ടും. ഒരു 3 മീറ്ററുള്ള ഒരു പൈപ്പാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത്. എനിക്കത് 3 മീറ്റർ അടുപ്പിച്ചുള്ള പൈപ്പാണ് എനിക്ക് അതിൻ്റെ കൂടെ കിട്ടിയത്. അപ്പോൾ ആ പൈപ്പ് ഞാൻ നേരെ ഇതിൻ്റെ ഡ്രെയിനിലോട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. വേറെ ഒന്നും ചെയ്യേണ്ട, അത് ജസ്റ്റ് ഒരു ക്ലിപ്പാണ്. അത് കണക്ക് നിങ്ങൾ കയറ്റിയും കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ചാൽ മാത്രമേ ഇളവ് വരുള്ളൂ, അല്ലാതെ അതിന് വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ ഇളവ് വരത്തില്ല. ഇപ്പം ഞാൻ ആ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അത് ഞാൻ പറഞ്ഞ കണക്ക് ആ ബക്കറ്റിലോട്ടിടാം. ഞാൻ അപ്പോൾ അതിൻ്റെ നമ്മളെ ബക്കറ്റിൽ ഞാൻ ഒരു ഹോൾ അടിച്ചിട്ടുണ്ട്. ഞാൻ സിരാറ്റ് സർവീസ് ചെയ്യുന്ന ബക്കറ്റാണ്. അപ്പോൾ ഞാൻ അതിൽ ഡ്രെയിനിന് വേണ്ടി ഒരു ഹോൾ അടിച്ചിട്ടുണ്ട്. ആ ഹോളിലോട്ട് ഇറക്കിയിട്ടാൽ മതി.
അതിൽ അതിൽ തന്നെ വെള്ളം എടുത്തിട്ട് ഞാൻ നമ്മളെ ഈ പമ്പിനെ കുറിച്ച് ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് നിങ്ങൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു വർക്കാകും. ഈ പമ്പ് എന്ന് വെച്ചാൽ സക്കിംഗ് പമ്പാണ്. അതിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് വാച്ച് ചെയ്താൽ മതി. ഇനി നമുക്കിത് അതായത് നമുക്ക് എ സി സർവീസ് കറക്റ്റ് ആണ്, നമ്മൾ കറക്റ്റ് പമ്പിന്റെ പ്രഷർ എടുക്കുകയാണ്. കറക്റ്റ് അത് പ്രഷർ കൊടുക്കുപോയി കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിലത്തെ ആ ഇതെല്ലാം ഇവാപറേറ്റർ ഒക്കെ ബെൻഡായി പോകും. അപ്പൊ നമ്മൾ കറക്റ്റ് പ്രഷർ മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ കാണാൻ, നമ്മൾ അടിക്കുമ്പോൾ പ്രഷർ കയറണം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഇപ്പൊ കറക്റ്റ് പ്രഷർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പ്രഷർ എടുത്തതിന് ശേഷം ഇവിടെ അടിച്ച് ഇതേ കണക്ക് നിങ്ങൾ എല്ലാ സ്ഥലവും അടിച്ച് ക്ലീൻ ആക്കിയാൽ മതി. വെള്ളമൊന്നും പുറത്തുപോകില്ല. മെയിൻ ആയിട്ട് അതിന്റെ ഇവാപറേറ്ററും അത് കണക്കിന് അതിന്റെ ഫാൻ മോട്ടർ, ഈ സ്പ്ലിറ്റ് എ സിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫാൻ മോട്ടർ പെട്ടെന്ന് കയറി കച്ചറ പിടിക്കും. അപ്പൊ കച്ചറ പിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ ബ്ലോവിങ് കുറയും, കാറ്റ് കുറയും, അപ്പൊ തണുപ്പ് കുറയും. അപ്പൊ നിങ്ങൾ അതിന്റെ ബ്ലോവറൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നല്ല രീതിക്ക് അടിച്ചാൽ കഴുകി കഴിഞ്ഞാൽ അതിന്റെ ബ്ലോവറിലുള്ള ഫുൾ കച്ചറ ഇളവി ആ ബ്ലോവറൊക്കെ പുതിയ കണക്കാവും. പണ്ട് ഇത് മേടിക്കുന്നപ്പോൾ ഞാൻ ഇത് ഇളക്കിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈസിയാണ് ഇളക്കിയെന്ന് വേണ്ട, ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഒരുപാട് എ സി ഇത് വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ആ നമ്മൾ അടിക്കുന്ന വെള്ളം അതേ കണക്ക് നേരെ പോയി ആ ഡ്രെയിൻ വഴി നേരെ ബക്കറ്റിലോട്ട് വീഴും. ആ അതിന്റെ അകത്ത് നമ്മൾ ഫിൽറ്റർ ഉണ്ട്, ഫിൽറ്റർ വെച്ചിട്ടാണ് നമ്മൾ ആ മെഷീനിലോട്ട് കള്ളം കൊടുത്തേക്കണം. അതിൽ നിന്ന് ക്ലിയർ ചെയ്ത് കച്ചറയൊന്നും വരാതെ നല്ല വെള്ളം തന്നെ നേരെ ആ മെഷീൻ നമ്മൾ കാർ വാഷ് പിടിച്ച് നമുക്ക് എസ് സർവീസിന്റെ കാർ വാഷ് പിടിച്ച് നമുക്ക് അത് തിരിച്ച് തരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ക്ലിപ്പ് തിരിച്ച് ലൂസായതിനു ശേഷം നമുക്ക് നമ്മളെ സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ കവറിന് ഇളക്കിയെടുക്കാം. നമ്മൾ ആ ക്ലിപ്പെല്ലാം ലൂസ് ചെയ്ത് ആ റോപ്പ് ലൂസാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ആ എലാസ്റ്റിക്കിനെ വലിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് അതായത് ഇളവി കീറാതെ കറക്റ്റ് ഇനി ഇളവി വരേണ്ടതാണ്. നിങ്ങൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല കീറാതെ നിങ്ങൾ സാവധാനത്തിൽ അത് ഇളക്കിയെടുത്താൽ മതി. അത് ഇളവി വരും എലാസ്റ്റിക്കി വലിച്ചതിന് ശേഷം. അപ്പം ഞാൻ അത് കവറൊക്കെ ഇപ്പം ഇളക്കി മാറ്റാൻ പോകുന്നത്, ഇളക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാം, നമ്മളെ കറുത്ത ബോർഡൊക്കെ ചെയ്തേക്കണം ആ കവറിളക്കി മാറ്റി. അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും നമ്മൾ ആ ബാഗ്, നമ്മളെ സർവീസ് ബാഗ് തിരിച്ച് അതേ കണക്കിനെ മടക്കി നമുക്ക് ആ കവർ ഇട്ട് കൊണ്ടുപോകാൻ പറ്റും. വാട്ടർ പ്രൂഫിന്റെ കവറാണ്, അതിൽ നിന്ന് വെള്ളം ഉണ്ടെങ്കിൽ തന്നെയും തറയിലൊന്നും വീഴത്തില്ല. ഞാൻ തിരിച്ച് ആ കവർ ഇട്ട് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കവറിനൊക്കെ എടുത്തുകൊണ്ട് പോയാൽ മതി. അത് നല്ല ഉപകാരപ്രദമാണ്. അതിൻ്റെ സിബെല്ലാം ഉണ്ട്, അത് പിടിച്ചിട്ട് നമുക്ക് നേരെ അത് കൊണ്ടുപോകാം. നമ്മളിപ്പോൾ എ സി ഇളക്കി താങ്ങൾ ഇവിടെ കാണാം, നല്ല രീതിയിൽ ഇവിടെ സർവീസ് ചെയ്ത് വെച്ചേക്കണം. ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ വിവാപ്റ്ററൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി, നല്ല വൃത്തിയാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതിൽ കച്ചടമൊന്നുമില്ല. അത് കണക്ക് എൻ്റെ ബ്ലോവർ സൈഡും അല്ല നിങ്ങൾ ഇവിടെ കാണാൻ നല്ല രീതിയിൽ അകം തന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റിയ ഏകദേശം. അത് കണക്ക് തന്നെ അതിൻ്റെ ബ്ലോവർ സൈഡും നല്ല രീതിയിൽ തന്നെ നമ്മൾ അടിച്ച് എൻ്റെ നിങ്ങളിവിടെ ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ എൻ്റെ ബ്ലോവർ സൈഡ്. നിങ്ങളിവിടെ അതായത് ഇതുകൂടെ കാണാം, എൻ്റെ ബ്ലോവർ ആ പുതിയ കണക്കായിരിപ്പുണ്ട്, അതിൻ്റെ കച്ചടമെല്ലാം പോയി പുത്തൻ കണക്കിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നല്ല സ്പീഡ് കിട്ടും നമ്മൾ ഇത് അടിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത തന്നെ ബെല്ലൈക്കൻ ഓണാക്കിടാനും മറക്കരുത്. എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഡേ ലൈക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് പുതിയ പുതിയ വീഡിയോയുള്ള പ്രയോജനം. നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക, എന്നിട്ട് നിങ്ങൾ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക. എങ്ങനെയാണ് ഇപ്പോൾ ചൂടൊക്കെ നമ്മളെ ഗൾഫ് രാജ്യങ്ങളിൽ ചൂടൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതൊക്കെ നാട്ടിലും ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന് ചെയ്ത വെള്ളമുണ്ണി കിടക്കണം, അതിൽ അഴുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല അഴുക്കുണ്ടായിരുന്നു ബ്ലോവറിലും എ സിയിലൊക്കെ. ആ അഴുക്ക് ആ വെള്ളം എന്താ കറുത്ത നിറമായി. ഇനി നമുക്കൊന്ന് എ സി ഓൺ ആക്കി നോക്കാം. നമ്മൾ കവറെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എ സി ഓൺ ആക്കി നോക്കാം. ഇതായിപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എ സി. നിങ്ങൾ ഇതാ ഇപ്പോൾ എ സി ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ എ സി ഓൺ ആക്കണം, ഇവിടെ കാണാൻ ഒരു ഓൺ ആയി. ഇപ്പം നല്ല കാറ്റെല്ലാം വരുന്നുണ്ട്, നല്ല രീതിയിൽ ബ്ലോവിങ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ള വീഡിയോ. ഇങ്ങനെയാണ് നമ്മൾ ഒരു എ സി എടുത്തുകൊണ്ട് പോകാതെ നമ്മൾ സർവീസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് നിങ്ങളെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. അതിനൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലടിക്കുന്ന ആളാക്കി ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.